തെന്മല ഓലപ്പാറയിലെ മഴ ദുരിതബാധിത പ്രദേശങ്ങളിൽ പുനലൂർ എം എൽ എ പി എസ് സുബാൽ സന്ദർശനം നടത്തി. മഴക്കെടുതിയിലും മലവെള്ളപ്പാച്ചിലും തകർച്ച നേരിട്ട റോഡടക്കമുള്ള പ്രദേശങ്ങളിൽ എം എൽ എയും തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അടങ്ങുന്ന സംഘം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഓലപ്പാറ കോളനിയിലേക്കുള്ള റോഡിലെ ചപ്പാത്തിൻ്റെ പാർശ്വഭിത്തികളുടെ ഭാഗങ്ങൾ തകരുകയും റോഡിന് ബലക്ഷയമുണ്ടാവുകയും ചെയ്തിരുന്നു. തകർന്ന ചപ്പാത്തിന് പകരം അടിയന്തരമായി ചെറുപാലം നിർമ്മിച്ച് നൽകണമെന്ന ആവശ്യം സ്ഥലം സന്ദർശിച്ച എം എൽ എയോട് നാട്ടുകാർ ഉന്നയിച്ചു. അത് അല്ലാതെ ഇതിനകത്ത് ഇനി എന്തോ വെച്ച് കഴിഞ്ഞാൽ അത് പൊളിച്ച് അത്രയും ഭാഗം പൊളിച്ച് ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ വരാനും നമ്മുടെ സ്ഥിതിവിശേഷം നോക്കിക്കാണാനും മനസ്സിലാക്കാനുമാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ചപ്പാത്തിൻ്റെ അപ്രോച്ച് റോഡ് ഒരു വശം ഇടിഞ്ഞു തുടങ്ങി. അടിയന്തരമായി അത് സംരക്ഷിച്ചില്ലെങ്കിൽ ബാക്കി ചപ്പാത്തിൻ്റെ മുഴുവൻ ഭാഗവും നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതി വരും. നഷ്ടപ്പെടുന്ന സ്ഥിതി വന്നാൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും ഒറ്റപ്പെടുകയാണ്. ഇവിടെ നമ്മുടെ ആളുകൾക്ക് എന്താവശ്യത്തിനും ഒരു മരണം വന്നാലും ഒരു ആസ്പത്രി കേസ് വന്നാലും ഗ്യാസ് അടക്കം കൊണ്ടുവരുന്നതിന് ഈ റോഡാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് വന്നു, എല്ലാ ദിവസവും അനുദിനും ഇവിടെ ആംബുലൻസ് വാനുകൾ കയറി ഇറങ്ങി. ഈ റോഡില്ലായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്തായിരുന്നു? ചപ്പാത്ത് എന്നാലും ചപ്പാത്ത് സംരക്ഷിക്കണം എന്നും ഇതിങ്ങനെ പോയി തുടങ്ങിയെന്നും പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഞാൻ വരാം കാണാം വേണ്ടുന്നത് ചെയ്യാമെന്നാണ്. ഇപ്പം ബഹുമാനപ്പെട്ട എം എൽ എ ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഗോപി യാദവുള്ളയുണ്ട്, പിന്നെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, റേഞ്ച് ഓഫീസറുണ്ട്, റേഞ്ച് ഓഫീസർ ശ്രീ ദിലീപ് സാറുണ്ട്. എല്ലാ ആളുകളുടെയും കൂടെ സാന്നിധ്യത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ബഹുമാനപ്പെട്ട എം എൽ എയുമായി സംസാരിച്ച് ഇതെന്തൊക്കെയോ ചെയ്യണമെന്നൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. തീരുമാനം പറയാനുള്ള അവകാശം എനിക്കല്ല, അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് തീരുമാനങ്ങളും ബാക്കി നടക്കാൻ നമ്മളിപ്പോൾ ആലോചിച്ച് ഉറച്ച കാര്യങ്ങളും അദ്ദേഹം നിങ്ങളോട് പറയും. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഓലപ്പാറ പ്രദേശത്തെ മഴ ദുരിതങ്ങൾ നേരിൽ കണ്ടും നാട്ടുകാരോട് ചോദിച്ചറിഞ്ഞും എം എൽ എ മനസ്സിലാക്കി. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തി തീരുമാനമെടുക്കുമെന്ന് നാട്ടുകാർക്ക് പി എസ് സുബാൽ ഉറപ്പ് നൽകി. നാശനഷ്ടങ്ങളാണ് നമ്മുടെ താലൂക്കിലുടനീളം, കേരളത്തിലുടനീളം, അതുപോലെ തന്നെ നമ്മുടെ താലൂക്കിലും വലിയ തോതിലുള്ള ഉരുൾപൊട്ടലും നാശനഷ്ടങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയത്. ഇന്ന് തന്നെ ഞങ്ങൾ പ്രിയാ എസ്റ്റേറ്റിൽ പോയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രിയാ എസ്റ്റേറ്റ് ഏതാണ്ട് വെള്ളപ്പൊക്ക കെടുതിയിൽ മണ്ണിടിഞ്ഞ് അവിടെ ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ആളുകൾക്ക് പുറത്തോട്ടുള്ള സഞ്ചാരം തന്നെ അസാധ്യമായ സാഹചര്യമായിരുന്നു. അവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ ക്രമീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നവിടെ ഗതാഗതമൊക്കെ പുനഃസ്ഥാപിച്ച് ഇന്നവിടെ പോവുകയും അവരെയൊക്കെ കാണുകയും ചെയ്തു. അപ്പോൾ ഈ ഓലപ്പാറയിൽ വെള്ളപ്പൊക്ക കെടുതിയുടെ ഭാഗമായി ഇവിടെ ഈ ചപ്പാത്ത് തകരാറാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചേട്ടനടക്കമുള്ളവരെല്ലാം വിളിച്ച് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഇത് ഏത് നിമിഷവും തകരാൻ പോകുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ആശ്രയിക്കുന്ന ഒരു മാർഗമാണിത്, ഒരു വഴിയാണ്. അപ്പോൾ ഇത് പൂർണ്ണമായും തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ആളുകൾക്ക് പുറംലോകവുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാണ്. അപ്പോൾ അത് അടിയന്തര പ്രാധാന്യത്തോടു കൂടി പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ പിന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടെ എത്തി ഇത് കണ്ട് ആവശ്യമായ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാമെന്നാണ് സൂചിപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇന്ന് നമ്മളിത് കാണാൻ ഇടയായത്. അപ്പോൾ രണ്ട് തരത്തിലാണ് ആലോചിച്ചത്. ഒന്നത് അടിയന്തരമായിട്ട് ഇപ്പോൾ ഡാമേജ് ആയിട്ടുള്ള ഭാഗമാണ്, അവിടെ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി വലിയ നിലയിൽ തകരാതെ ഇരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുക ഏറ്റവും വേഗത്തിൽ എന്നുള്ളതാണ് ആദ്യം ആലോചിക്കുന്ന ഒരു വിഷയം.
രണ്ടാമതായി ഈ ബലക്ഷയമുള്ള ഒരു ഭാഗമാണിത്. ഇത് കാലക്രമേണ നല്ലതുപോലെ പുനർനിർമ്മിച്ചില്ല എങ്കിൽ ഇത് പിന്നെ പൂർണ്ണമായി തകരുന്ന സാഹചര്യം ഉണ്ടാകും. നല്ല ബലക്ഷയമുണ്ട്. അതുകൊണ്ടൊരു പുതിയ വർക്ക് അവിടെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഗൗരവമായി ആലോചിക്കണം എന്നുള്ള തരത്തിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വനംവകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി തുടർന്ന് കാര്യങ്ങൾ ആലോചിക്കും. ഇതിനാവശ്യമായിട്ടുള്ള എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കും. രണ്ട് തരത്തിൽ, ഒന്ന് അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ നടത്തുന്നതിനും, മറ്റൊന്ന് ഈ വർക്ക് ഒരു പ്രധാനപ്പെട്ട വർക്കാക്കി ഇത് വീണ്ടും പുനർനിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വർക്ക് നമുക്ക് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഗൗരവമായിട്ട് ഇടപെട്ടുകൊണ്ട് ആവശ്യമായ എസ്റ്റിമേറ്റുകളെല്ലാം തയ്യാറാക്കി വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളിലേക്ക് പോകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പൊതുവായി ആലോചിക്കുന്നത്. ചപ്പാത്തിലെ കേടുപാടുകൾ അടിയന്തരമായി പരിഹരിക്കാനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് അറ്റകുറ്റപ്പണികൾ നടത്താൻ നിർദ്ദേശിച്ചു. തുടർന്ന് കൂടുതൽ പണം അനുവദിപ്പിച്ച് പാർശ്വഭിത്തി ബലപ്പെടുത്തും. ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ സ്ഥാപിച്ച സോളാർ വേലികളുടെ തകർച്ച പരിഹരിക്കാനും വേലി പുനഃസ്ഥാപിക്കാനും പത്തനാപുരം വനം റേഞ്ച് ഓഫീസറെ MLA ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഗുൽകുമാർ, തെന്മല ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എൽ ഗോപിനാഥൻ പിള്ള, CPI പ്രതിനിധി ഓലപ്പാറ രാജൻപിള്ള, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ D ദിലീപ് എന്നിവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.